നമസ്കാരം. പ്രവാസിയായ യുവാവ് ഫോണിൽ വിളിച്ചെടുത്ത ടിക്കറ്റിന് 1 കോടി സമ്മാനം നേടിയിരിക്കുകയാണ്. തിരുവോണം ബമ്പറിലെ 2 സമ്മാനമായ 1 കോടി പ്രൈസ് നേടിയത് 20 പേരാണ്. ഈ 20 പേരിൽ കോട്ടയം ജില്ലയിലെ ഭാഗ്യവാനായി മാറിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശിയായ നവാസാണ്. നവാസ് ഇപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. ഒരു സുഹൃത്ത് മുഖേനയാണ് നവാസ് ടിക്കറ്റ് എടുത്തത്. നവാസിന്റെ സുഹൃത്താവും ടിക്കറ്റ് എടുത്ത് നൽകിയ മുഹമ്മദ് നസീബ് നമുക്കൊപ്പമുണ്ട്. എപ്പോഴായിരുന്നു നവാസിന് ടിക്കറ്റ് എടുത്തു കൊടുത്തത്? കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ശനിയാഴ്ച. എന്താണ് നവാസ് പറഞ്ഞത്? ഗൂഗിൾ പേ ചെയ്തു തരാം, 500 ഒരു ടിക്കറ്റ് ബമ്പർ എടുത്ത് വെക്കണം. ഞാൻ അകാനപ്പള്ളി ടൗണിൽ തന്നെയുള്ള ഒരു ടൗണിൽ തന്നെയുള്ള എൻ്റെ പേര് ലോട്ടറി കട. എങ്ങനെയാണ് നവാസ് എന്നെ അറിയിച്ചത്? അത് നമ്മളിവിടെ അടുത്തൊരു ലോട്ടറിക്കാരനുണ്ട്, പുള്ളിക്കാരൻ റിസൾട്ട് നോക്കിയപ്പം നല്ല പ്രൈസ് ഉണ്ടായിട്ട് കണ്ടത്. സുഹൃത്താണ്, വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഞങ്ങള് മാമിയുടെ മാന ബന്ധുക്കാരാണ്. എന്നാലും വലിയ സന്തോഷമായിരിക്കുകയാണ്. അപ്പം നവാസിൻ്റെ അച്ഛനും അമ്മയും നമുക്കൊപ്പമുണ്ട്. നവാസ് ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ വിളിച്ചിരുന്നോ? വിളിച്ചായിരുന്നു. വിളിച്ച് ഇന്നുപോലെ എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അത്ര അതിനുപോലെ അത് കൊണ്ടുവന്ന് എല്ലാവരും കണ്ട് അങ്ങനെ എന്നുള്ള കാര്യങ്ങളെന്നുള്ള വിളിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ പോയി ബാങ്കിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിപ്പിക്കുകയും ചെയ്തു. എല്ലാം ചെയ്തു. എന്താണ് നവാസ് താമസിക്കുന്നത്? ഇതിപ്പോൾ കുടുംബ വീടാണ്? ഇത് കുടുംബ വീടാണ്. അവനെൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അവന് ചെറിയൊരു വീടൊക്കെ അവിടെയൊക്കെ വെച്ചിങ്ങനെ പണി തീരാത്തൊരു വീടൊക്കെയാണ്. 5 സ്ഥലവും ഉണ്ട്. ഇനിയും കുറേ പണി കൂടെ ഉണ്ട്. അത് വാർക്കൊന്നുമല്ല, സീറ്റാണ്. അപ്പം ഇത്തിരി ദുരിതത്തിലും കഷ്ടപ്പാടിലൊക്കെ ആ പുള്ളിയുടെ ജീവിതവും കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ കിട്ടിയതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വീടൊക്കെ എല്ലാം നന്നാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എത്ര വർഷമായി പുള്ളി ഗൾഫിൽ? പുള്ളി ആദ്യം പോയി 3 നിന്ന് കഴിഞ്ഞ് രണ്ടാമത് പോയി പിന്നെ ഒരു 6 പോയി നിന്നു. 6 പോയി നിന്ന് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പം പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 8 ഇനി ഒരു 2 കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് 10 വരെ നിൽക്കാനുള്ള ഇതാണ്. അപ്പോൾ അവിടെ നിന്നതുകൊണ്ട് ചെറിയ ആയതുകൊണ്ട് അനുകൂല്യങ്ങളായതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടുമെന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ചെറുക്കം പറഞ്ഞു, നമുക്ക് ബാക്കി അങ്ങനെയൊന്നും അറിയത്തില്ല. ഇവിടെ എന്തായിരുന്നു ജോലി? അവന് ഈ റബ്ബറിൻ്റെ പണിയും പണിയാണ് കൂടുതലും. ഈ ചണ്ടിയൊക്കെ മുറിക്കാനുള്ള അതിൻ്റെയൊക്കെ റബ്ബറിൻ്റെ പണികളും കാര്യങ്ങളും. പിന്നെ ഓട്ടോ ഓടിക്കാൻ പോകും. കുടുംബമൊക്കെ നവാസിൻ്റെ കുടുംബം കുഴപ്പമില്ല. വീട്ടിൽ ആ കുട്ടികളുണ്ട്, 2 രാവിലെ ആണും ഒരു പെണ്ണും ഉണ്ട്. എന്നാലും അമ്മായി ഉണ്ട് കൂടെ. ഇത് നവാസോട് സംസാരിച്ചായിരുന്നല്ലോ, എന്ത് പറഞ്ഞു? നവാസിന് ഭയങ്കര സന്തോഷം. ഗൾഫിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സമ്മാനം, വലിയ അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗ്യം തേടിയെത്തി. കടമൊക്കെ ഉണ്ട് പുള്ളിക്കാരന്, നേരപ്പം കടം വീട്ടാന്നൊക്കെ ഉള്ളത്. ആഗ്രഹം ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. വീട്ടുകാരെയൊക്കെ വിളിച്ചപ്പോൾ കുട്ടികളൊക്കെ എന്ത് പറയുന്നു? കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം, പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ ഇതൊന്നും. നാട്ടിലെ എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ള ആളാ, എല്ലാവർക്കും ചെയ്യും. അങ്ങനെയാണ്. ഇപ്പം വലിയൊരു സന്തോഷമാണ് വന്നേക്കുന്നത്. നിങ്ങൾ വലിയ കഷ്ടപ്പാടുള്ള ഒരു കുടുംബമാണെന്ന് തോന്നുന്നു. അപ്പം അത് ആ ഒരു ഭയങ്കര സന്തോഷം. ഏതായാലും നിങ്ങളുടെ സുഹൃത്തിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നവാസ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ? സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പം എന്നാൽ ചെയ്യാന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എല്ലാം പറഞ്ഞിരുന്നോ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. നമുക്കിപ്പോ ഇതെല്ലാം മാറിക്കഴിയുമ്പോ തന്നെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. നല്ലൊരു സഹായിയാണ്, എല്ലാവർക്കും സഹായം ചെയ്യും കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ. പക്ഷെ ആ ഒരു മനസ്സിന്റെ കൂടി കിട്ടിയ ഒരു പ്രതിഫലമായിരിക്കും തമ്പുരാൻ തന്നല്ലേ? അത് തന്നെ. ലോട്ടറി എടുത്ത കടബാധ്യത അത്ര കടമുണ്ട്, അതൊക്കെ സന്തോഷം. എന്നാലും നല്ലൊരു ഇതാണ്. ഒരുപാട് കടമൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ ചെയ്ത് അപ്പം അതിനൊക്കെ വഴക്കൊക്കെ പറയുമായിരുന്നല്ലേ? ഭയങ്കര വിഷമമാണ്. ഏതായാലും
ഏതായാലും ഈ ഒരു സാധാരണ കുടുംബമാണ്, ഇവരും കഷ്ടപ്പെട്ട് വളർന്ന മക്കളാണ് ഈ അത്തായിയുടെ ഉള്ളത്. അങ്ങനെ ആ ഒരു നല്ല മനസ്സിനെ കൂടി നേടിയിരിക്കുന്ന ഒരു പ്രതിഫലമാണ് നവാസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ 1 crore സമ്മാനം. അത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നവാസിനെ സംബന്ധിച്ചിടത്തോളം. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു വീട്ടിൽ 5 cents സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെച്ചാണ് താമസിക്കുന്നത്. അത് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, അതായത് സ്വന്തം കുടുംബം പോറ്റുന്നതിന് വേണ്ടി അന്യനാട്ടിൽ പോയി ഗൾഫിൽ സൗദി അറേബ്യയിൽ പോയി കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്, ഒരാളാണ് നവാസ്. നവാസിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വീട് പണിയണം, കുട്ടികളെ പഠിപ്പിക്കണം, അവരുടെ വിവാഹം, അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയായിരിക്കുകയാണ്. ഏതായാലും നവാസ് ഇപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല, 2 വർഷത്തെ വിസ കാലാവധിയുണ്ട്, അത് പൂർത്തിയായതിന് ശേഷമാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ഈ കിട്ടിയ ലഭിച്ചിരിക്കുന്ന പണം അത് കൈകാര്യം ചെയ്യാം. അങ്ങനെ വലിയ ആവേശത്തോടെയൊന്നും നവാസ് കയറി ഇങ്ങോട്ട് വരുന്നില്ല, ഇപ്പോൾ വരുന്നില്ല, ലീവ് ലഭിക്കുന്നതിന് ശേഷം മാത്രമേ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഈ നവാസിന് കിട്ടിയ അംഗീകാരം തന്നെയാണ് ഈ ഒരു സമ്മാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞിരപ്പള്ളി പട്ടിമുറ്റത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.